തെക്കേലിന് ഓരോന്നും മുന്നേ അറിയില്ല. പക്ഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷയം തുടങ്ങിയത് മുതൽ അറിയാം. അതായത് ഈ ആക്ഷൻ കമ്മിറ്റി നമ്മൾ പൂർണ്ണ തോതിൽ ഫോം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ ഇത് വന്ന രണ്ടാമത്തെ ദിവസം മുതൽ ഇവര് കോഴിക്കോട് കലക്ടറേറ്റിൽ അങ്ങനെയുള്ള പല സ്ഥലത്തും ഇവരെന്താക്കിക്കണ് അർജുന് ഐക്യദാർഢ്യം നമ്മളെ വാഹന അപകടത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ട് നമ്മളെ ഒരു ഡ്രൈവറെ കിട്ടാൻ വേണ്ടിയിട്ട് ഇവരാണ് എന്താക്കിയത് മുന്നിട്ടിറങ്ങിയത്. ഈ ആളുകൾ ആ രൂപത്തിൽ പല വിഭാഗമായി നിന്നതിനെ നമ്മളെല്ലാവരും കൂടി പിന്നീട് എന്താ ഇത് കിട്ടാതെ അനന്തമായി ഇങ്ങനെ പോകുന്ന സാഹചര്യം വന്നപ്പം ഇതേ ആളുകൾ എല്ലാവരും കൂടി തീരുമാനിച്ചിട്ടാണ് നമ്മൾ ഒരു സ്ഥലത്ത് കൂടി ഒരു വലിയൊരു രൂപത്തിൽ നമ്മൾ എന്താക്കി എല്ലാവരും കൂടി ഒരു മീറ്റിംഗ് നടത്തി ഇവരെ എന്താക്കി ഇവരെ ഒരു കമ്മിറ്റിയായി ഫോം ചെയ്ത് ആ കമ്മിറ്റിയിൽ എല്ലാ വിഭാഗം ആളുകളുണ്ട്, മനുഷ്യാവകാശ പ്രവർത്തകരുണ്ട്, ട്രേഡ് യൂണിയന്റെ ആളുകളുണ്ട്. ഓ പറഞ്ഞതാണ് ആ ഒരു മീറ്റിംഗിന് അന്നാണ് 41 എന്ന് പറഞ്ഞ ചടങ്ങുണ്ടായിരുന്നത്. അപ്പൊ അവർക്ക് വരാൻ പറ്റൂല എന്നുള്ളത് പറഞ്ഞ് അപ്പൊ നമ്മൾ ആ ഡേറ്റിലേക്ക് എല്ലാരും വന്നു പോയിനു. അപ്പം അത് അറിയിച്ചതാ, ഒക്കെ അറിയിച്ചാ, ഒക്കെ അറിയിച്ചതിന് ശേഷമാണ് ചെയ്തത്. അന്ന് അവർക്ക് വരാൻ കഴിയൂല എന്ന് പറഞ്ഞ് അന്ന് നമ്മൾ മീറ്റിംഗ് കൂടി ഒരു കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റിയിൽ ജിതിൻ അടക്കം ജിതിനും വേറൊരു ഓരോ ഫാമിലിയിലെ വേറൊരു മെമ്പറും കൂടിയും ഇതാണ്. നമ്മളെ ഭാഗത്ത് ഞാൻ മാത്രമേ മെമ്പറുള്ളൂ, മുബീൻ ഇല്ല. അത് മുഖ്യമന്ത്രിന്റെ അടുത്തത് നമ്മളാ കയറേണ്ടി മുഖ്യമന്ത്രിയുടെ ഡോറിലേക്ക്. അപ്പോഴാണ് ഇതാണ്. അതിന് മുമ്പേ ഞാൻ അവനെ വിളിച്ചിനി മുഖ്യമന്ത്രിയുടെ അടുത്ത് പോവാൻ. അത് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ. പിന്നെ ഒരു അല്ല പിന്നെ ഒരു 2000 രൂപ ഞാൻ കൊടുത്തു എന്നുള്ള ഞാൻ കൊടുത്തു എന്തോന്ന് അവൻ പറഞ്ഞതാണ് അടുത്തൊരു അലിഗേഷന്. അതായത് നമ്മളൊരു ആത്മീയ നേതാവ് നമുക്കൊരു ആത്മീയ ഗുരു എന്റെ വീട്ടിൽ വന്ന് അർജുന്റെ വീടൊന്ന് കാണണം എന്ന് പറഞ്ഞു. ഞാൻ ഇതുവരെ വേറെ ഒരാളെ കൂടെ അർജുന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടില്ല. പക്ഷെ ഞാൻ ബഹുമാനിക്കുന്ന ഒരു എൻ്റെ ഒരു ഉസ്താദിനെ ഞാൻ എന്താക്കി ആ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവരൊരു സന്തോഷത്തിന് എന്തോ ഒരു പണം കൊടുത്തതാണ്. ആ പണം അവർക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല ആ കൊടുത്തത്. അത് നമ്മളൊരു പ്രായമുള്ള ആളുകൾ അത്രേ ഉള്ളു അതിന് കണ്ടാൽ മതി. നമ്മളൊരു പ്രായമുള്ള ആളുകൾ നമുക്കൊരു ഉസ്താദാണ് ഒരു അപ്പൂപ്പനായിട്ട് കണ്ടാൽ മതി. ആ അപ്പൂപ്പന് മോൻക്ക് ഒരു പോക്കറ്റിൽ ഇട്ട് കൊടുക്കണം. അത് നമ്മളെ കോഴിക്കോടോ മലബാറിന്റെ ഒരു ഇതാണ്. ആ ഒരു മാമൂല അതിനെ അങ്ങനെ കണ്ടാൽ മതി. അതിനൊന്നും ഇത്ര ഇതാവേണ്ട ആവശ്യമില്ല. അതൊക്കെ ആര് ചെയ്തു എന്നുള്ളത് അന്വേഷിച്ചോളി. ഞാൻ എന്തായാലും ഒന്നും അങ്ങനത്തെ എല്ലാം എത്ര എന്തൊക്കെ പ്രചരിപ്പിച്ചിക്കണ്. അപ്പൊ അങ്ങനെ ഇത് മാത്രം ഒരു ഫോക്കസ് ചെയ്ത് സംസാരിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ഭയങ്കര ഇത് പോണത് വേറെ ഏതോ റൂട്ടിലേക്കാണെന്നുള്ളതിനോടാണ് നമ്മളെ ഫാമിലി ഇവിടെ കൂടിയത്. ഇത് വേറെ റൂട്ടിലേക്ക് പോണത് പോകരുത്, ഇത് അവസാനിപ്പിക്കണം. അതായത് നിങ്ങൾ ഇതിനെ എന്താ പറഞ്ഞ അത് ഫോക്കസ് ചെയ്തിട്ട് ഒരു ഉസ്താദ് അവരെ വീട്ടിൽ പോയതിനെ നിങ്ങൾ എന്താക്കരുത്. അതും നമ്മളെ ഫാമിലിയാണ്, ഈ പിന്നിലുള്ളതും നമ്മളെ ഫാമിലിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഇന്നത്തോട് കൂടിയിട്ട് ഞമ്മള് നിർത്തി. അതെ അതെ, സമൂഹ മാധ്യമങ്ങളിലുണ്ടല്ലോ വലിയ തരത്തിലുള്ള ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ ആദ്യ ദിവസങ്ങളിൽ 2 പ്രാവശ്യം ഞാൻ ഇറങ്ങി ചെന്നിട്ടാണ് റിക്വസ്റ്റ് ചെയ്യുന്നത് ദയവ് ചെയ്തിട്ട് ഈ കമന്റ്സ് ഇടണം. ഈ ഇത്രയൊക്കെ കൺട്രോൾ ചെയ്യാൻ മാത്രം പവർ എനിക്ക് ഉണ്ടെന്ന് തോന്നില്ല. എല്ലും എനിക്ക് ഇങ്ങനെ നിന്നിട്ട് ഞാനിപ്പോൾ ഈ പത്രസമ്മേളനം എന്തിനാ? ഈ പത്രസമ്മേളനത്തിന്റെ അവസാനം കൺക്ലൂഷൻ എന്താണ്? അതിലേക്ക് വരുമല്ലോ, വെയിറ്റ് ചെയ്യും. അത് ഒരു എനിക്ക് ഒരു 5 പൈസ വാങ്ങിയിട്ടില്ല. അവര് പറയണത് പറയട്ടെ, ഒരു പറയണത് ആ ഒരു എന്താണ് ഓലെ ഗ്രൂപ്പില് തിരുവനന്തപുരത്തേക്ക് പോവാൻ വേണ്ടിട്ട് ആ ഗ്രൂപ്പില് എല്ലാരും 250 ഉറുപ്യ ഇങ്ങനെ ഷെയർ ഇട്ടതാണ്, ചെലവിനിട്ടതാണ് ഇപ്പൊ ഈ പ്രശ്നം. അതിലെന്താ തെറ്റ്? അത് ഓല് പറഞ്ഞോളൂ, എനിക്ക് അതിലൊരു തെറ്റും തോന്നിയില്ല. ഞാന് ഇന്നിപ്പോ ഞാൻ വേറൊരു വഴിക്ക് പോയത്
ഞാനാണ് ഈ ലോറിന്റെ കണക്ക് കൂട്ടുന്ന ആള് ഞാനാണ്. ലോറിന്റെ മെയിൻ്റെനൻസ്, മറ്റ് വർക്കുകൾ മുബീന. ഈ വീട്ടിലെ ഈ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും ഓരോരുത്തരും ഓരോ ഇതുണ്ട്. അപ്പൊ ഇതില് ഞാനാ കണക്ക് കൂട്ടുന്നത്. ഞാന് ഇപ്പൊ ഒരു വൈക്ക് പോയി വരുന്നതായതുകൊണ്ടാണ് എനിക്ക് കണക്ക് ബുക്ക് എടുക്കാൻ കഴിയാഞ്ഞത്. നിങ്ങൾക്ക് കണക്ക് ബുക്ക് നോക്കാം, ഞാൻ ഓനക്ക് മാസം 75,000 കൊടുത്തുക്കണോ ഇല്ലയെന്നുള്ളത് ഓന്റെ ഹാൻഡ് റൈറ്റിംഗ്, അതായത് സിഗ്നേച്ചറോട് കൂടിയിട്ട്, അത് സിഗ്നേച്ചറോട് കൂടിയിട്ട് അല്ല, ബത്താണ്, ബത്ത. ഇനി അതൊന്ന്, ഇനി അതിന്റെ പക്ഷെ അത് ഞാൻ പറയാനുള്ള, ഇനിയിപ്പോ അത് ഞാൻ പറയാനുള്ള കാരണം ഉണ്ടായത് എന്താ പറഞ്ഞു കഴിഞ്ഞാല്, അർജുൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി അർജുന്റെ ഫാമിലിക്ക് നമ്മളെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ പറ്റിയത് ഇൻഷുറൻസ് തുക വാങ്ങി കൊടുക്കുക എന്നുള്ളതാണ്. ഇൻഷുറൻസ് തുകയിൽ ഞാൻ പല കാര്യങ്ങളും പറഞ്ഞതൊക്കെ കൃത്യമായ സ്ഥിതിക്ക് ഇതും ഞാൻ പഠിച്ചതിന് ശേഷമാണ് പറയുന്നത്. ഇൻഷുറൻസ് തുക കിട്ടുന്നതിൽ മെയിൻ രണ്ട് കാറ്റഗറി വരുന്നത്, ഒന്ന് അർജുന്റെ ഏജ്, ഏജ് അവന്റെ 30 അതെന്തോ വട്ടവർ ആ ഏജ് നിന്ന് ഏകദേശം റിട്ടയർഡ് എന്ന് പറയുന്ന ഒരു ഏജ് വെക്കുന്നത് 60 അത്ര ആണെന്ന് തോന്നുന്നുണ്ട് ഒരു വാഹനത്തിന്റെ ക്ലെയിം കിട്ടുന്നു. അപ്പൊ ഞാൻ ഇന്ന് 2024 ഓനക്ക് 75,000 രൂപ സാലറി കൊടുക്കുന്നുണ്ട് എവിടെയെങ്കിലും ഒരു ഒരു മെയിൻ സ്ട്രീം മീഡിയയിൽ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കേസിൽ അത് വലിയ ഉപകാരപ്പെടും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 75,000 എനിക്ക് ശമ്പളം കിട്ടുന്നുണ്ട് നമുക്ക് തെളിയിക്കാൻ ഒരു ഉപയോഗം. അവിടുന്ന് ഈ 61 റിട്ടയർഡ് ആവണ വരെയുള്ള കണക്ക് കോടതി നോക്കിയിട്ടാണ് ഇവന്റെ ടോട്ടൽ എത്ര കോമ്പൻസേഷൻ കൊടുക്കണം എന്നുള്ളത് തീരുമാനിക്കാം. ഞാൻ അതൊരു ഒരു എന്താ പറയാ ഒരു ഓണർ എന്നുള്ള നിലക്ക് ഞാൻ ഒരു എന്താ പറയാ നിന്റേതായ ഒരു സ്നേഹത്തിന് ഞാൻ നേക്കിൽ അത് അവിടെ ഒരു 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 ഡോക്യുമെന്റ് ആക്കാൻ ഞാൻ ശ്രമിച്ചു. ആ ഞാൻ ഒപ്പിട്ടതും പറഞ്ഞല്ലോ, പറഞ്ഞത് സത്യമാണ്. പക്ഷെ അതെന്താ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഒപ്പുണ്ടെങ്കിൽ പോലും അതൊരു സ്ഥലത്തും കൂടി കടന്നോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ആ ഡോക്യുമെന്റ് അത് ഓനക്ക് ഓന്റെ മക്കൾക്ക് അതൊരു വലിയ ഓന്റെ മോനക്ക് ഒരു ഭാര്യക്ക് ഒരു ഉപകാരപ്പെടുകയും വലിയ എമൗണ്ട് കിട്ടും. ആർക്കും ഇത്ര വലിയ എമൗണ്ട് എന്തായാലും ഒരു ഗവൺമെന്റിനും കൊടുക്കാൻ കഴിയില്ല. അപ്പൊ കൊടുക്കാൻ നമ്മളാണല്ലോ അപ്പൊ അത് ചെയ്തു കൊടുക്കാൻ പോണത്. അതിനു വേണ്ടിട്ട് ആ പണം കുറച്ചും കൂടി കൂടുതലാവാൻ വേണ്ടി ചെയ്തു. അത് അത്ര എന്ത് മാത്രമല്ല, അത് സത്യമാണ്, 75,000 ആ 70 മാഡം ഒരു ട്രിപ്പ് പോയാൽ ചില 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 സമയത്ത് ചിലപ്പോ എന്താവും വണ്ടി ചിലപ്പം അല്ല കുറവുള്ള കുറവാ. 75,000 കൂടുതലുള്ള മാസങ്ങളും ഉണ്ടായിക്കണേ. അല്ല ഞാൻ അത് വിളി നമ്മൾ ആ ഒരു ഡോക്യുമെന്റ് അതൊന്നും ഇനിയിപ്പോ ഇനി കൂടുതൽ ഒരു വിഷയം വരികയാണെന്നുണ്ടെങ്കിൽ ഓൻ ഒപ്പിട്ടുണ്ട്. ഇതൊന്നും നമ്മള് ഇത് ഒരു ചർച്ചാ വിഷയമാക്കാൻ, ഇതൊന്നും അതൊന്നും ഒരു വലിയ വിഷയങ്ങളല്ല. ഇതിപ്പോ ഓരോ മാക്സിമം സേഫ് ആക്കി ഞങ്ങൾ ആവശ്യം അർജുനെ അവിടുന്ന് കൊണ്ടുവരാന്നുള്ളതായിരുന്നു. അതെ, അത് കഴിഞ്ഞു.